തീർച്ചയായും സി പി എമ്മിന്റെ തിരിച്ചടിച്ചുവെന്ന് മാത്രമല്ല നെഞ്ചത്താണ് തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഈ ഘട്ടത്തിൽ എന്ന് പറയേണ്ടി വരും അതിൽ ഋപേഷ് രാമകൃഷ്ണനിലേക്ക് ഈ അന്വേഷണത്തിൻ്റെ പ്രഭവകേന്ദ്രം എത്തി നിൽക്കുമ്പോൾ ഏറ്റവും പ്രസക്തമായ ചോദ്യം ഞാൻ അല്പസമയം മുമ്പ് ഡിബേറ്റിൽ ചോദിച്ചതുപോലെ ഋബേഷ് രാമകൃഷ്ണൻ ഈ പോസ്റ്റ് എവിടുന്ന് കിട്ടി എന്നതാണ് ചോദ്യം നമ്മളെ ആ സ്ക്രീൻഷോട്ടുണ്ട് ആ സ്ക്രീൻഷോട്ടിൽ പറയുന്നത് എന്താ ഷാഫി അഞ്ചു നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണ്

പാലിച്ചിരിക്കുന്ന മൗനം സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കും കാര്യം റിബേഷ് രാമകൃഷ്ണന്റെ പോസ്റ്റാണ് ആദ്യമായിട്ട് ഈ റെഡ് എൻകൗണ്ടേഴ്സിൽ വരുന്നത് ആ റെഡ് എൻകൗണ്ടേഴ്സിൽ അല്ല അത് കഴിഞ്ഞിട്ടാണ് ഇത് അമൽ റാം റെഡ് ബറ്റാലിയത് അപ്പൊ അമൽ റാം എടുക്കുന്നത് റെഡ് കൗണ്ടേഴ്സിൽ നിന്നാണ് റെഡ് കൗണ്ടേഴ്സിൽ ഇടുന്നത് റിബേഷാണ് അങ്ങനെ അമൽറാം റാം രണ്ട് പതിമൂന്ന് റെഡ് ബറ്റാലിയനിൽ ഇടുന്നു ആ റെഡ് ബറ്റാലിയൻ അംഗമായ മനീഷ് മനോഹരൻ എന്ന് പറയുന്നയാൾ അവിടെ നിന്ന് അതെടുത്ത് നേരെ കൊണ്ട് അമ്പാടിമുക്ക് സഖാക്കിൽ ഇടുകയാണ് പിന്നീടാണ് അവിടെ നിന്ന് ഷാജിയിലേക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും പോകുന്നത് അപ്പോൾ ഇതിൽ റിമേഷ് രാമകൃഷ്ണൻ്റെ മൗനം കുറ്റകരമായ മൗനമാണ് എന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ പറയുക ഇത് എവിടെ നിന്ന് വന്നു എന്നതാണ് ചോദ്യം അത് വന്നത് ഇനി മറ്റേതെങ്കിലും ഗ്രൂപ്പുകളിൽ നിന്നാണെങ്കിൽ അത് തുറന്നു പറയണം തുറന്നു പറയാതെ പാർട്ടിയെ ഈ ഘട്ടത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ നിലപാട് അത് തീർച്ചയായിട്ടും ഋബേഷ് രാമകൃഷ്ണനെ പോലെ ഒരു നേതാവിന് ചേരുന്നതല്ല രണ്ടാമത്തെ കാര്യം ഇനി ഇതിൽ ഇടതുപക്ഷത്തിൽപ്പെട്ടവരാണ് ഇത് നിർമ്മിച്ചതെങ്കിൽ സൃഷ്ടിച്ചതെങ്കിൽ ഞാൻ പറയുന്നത് അവരെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം പൊതുപ്രവർത്തനത്തിൽ അവർക്ക് തീരെ യോഗ്യതയില്ലെന്ന് മാത്രമല്ല അവർ അതിന് അങ്ങേറ്റം അയോഗ്യരായ മനുഷ്യരാണ് എന്നതുകൂടി ഉറപ്പിച്ച് ഞാൻ പറയുന്നു കാരണം അവർ ചെയ്തത് നാദാപുരം പോലെ വടകര പോലെ വളരെ സെൻസിറ്റീവായൊരു മേഖലയിൽ അത്യന്തം ഗുരുതരമായൊരു വർഗീയക്കാട്ടിറക്കി കളിക്കാൻ ശ്രമിക്കുക മാത്രമല്ല അത് കാട്ടുതിയേക്കാൾ വേഗത്തിൽ പടർത്തുകയും കെ കെ ലിതിയെ പോലെയുള്ള ആളുകൾക്ക് അത് ഷെയർ ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും അത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ രീതിയല്ല സി പി എം പോലും അത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഇതിൻ്റെ തുടക്കം പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് പോലെ എം വി ജയരാജൻ നടത്തിയ ഒരു പ്രസ്താവന പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും ഈ പോരാളി ഷാജിമാരെക്കുറിച്ചും ഈ അമ്പാടിമുഖ സഖാക്കളെക്കുറിച്ചും ഒക്കെ സൈബർ കേന്ദ്രങ്ങളെക്കുറിച്ച് നടത്തിയ പരാമർശം ഇതിൻ്റെയൊക്കെ തിരിച്ചറിവിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി ഇത് അന്വേഷിച്ചിട്ടുണ്ടാവും പക്ഷേ പാർട്ടി ഇപ്പോൾ പ്രതിരോധത്തിലാണ് ഒരു ന്യായവും പാർട്ടിക്ക് ഈ അതല്ലെങ്കിൽ റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഈ വടകരയിലെ യൂത്ത് ഡി വൈ എഫ് എഡ് ബ്ലോക്ക് സെക്രട്ടറി ആ മൌനം ണം ആ മൗനം പൊളിച്ച് പുറത്തു വന്ന് മൗനത്തിൻ്റെ വാൽമീകത്തിൽ നിന്ന് പുറത്തു വന്ന് പറയണം ഇത് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് താൻ എടുത്തത് അതല്ലെങ്കിൽ നിങ്ങളുടെ ഇടതുപക്ഷത്തോട് വടകരയിലെ ഇടതുപക്ഷ പ്രവർത്തകരോട് കെ കെ ശൈലജ എന്ന സ്ഥാനാർത്ഥിയോട് ചെയ്യുന്ന ക്രൂരമായ ഒരു കാര്യമായിരിക്കും അതൊരു പൊളിറ്റിക്കൽ ക്രൈമാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുക അതൊരു പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം പോലീസ് ഇങ്ങനെ സാവധാനം പോയാൽ പോരാ തീർച്ചയായിട്ടും ഏതെങ്കിലും ഇടതുപക്ഷത്തിൽപ്പെട്ടവരാണ് ഇത് പ്രവർത്തിച്ചിരിക്കുന്നതെങ്കിൽ അതിൽ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഇവരെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തണമെന്ന ആർജ്ജ് ുള്ള നിലപാടെടുക്കണം ഇടതുപക്ഷം എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക് കാരണം പെട്ടെന്ന് ഉലഞ്ഞു പോയാൽ അത്ര വേഗം മുറിവുണങ്ങുന്നതല്ല നമ്മുടെയൊക്കെ മനസ്സുകളെന്ന് പറയുന്നത് അപ്പോൾ ആ സാഹോദര്യത്തിൻ്റെ മണ്ണിൽ വർഗീയതയുടെ വിഷവിത്തു പാകാൻ ശ്രമിച്ചയാളെ പൊതുജീവിതത്തിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പടിയിറക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള മാർഗം കാരണം ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല ഇവർക്കൊന്നും ഒരിക്കലും മാനസിക പരിവർത്തനം ഉണ്ടാവില്ല എന്നതാണ് എൻ്റെ ടേക്ക് സുജിയ പറഞ്ഞത് meet the editors